സംസ്ഥാനത്ത് ഇന്ന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല എറണാകുളമാണ് ആയിരത്തി പേർക്കാണ് ജില്ലയിൽ രോഗബാധ തിരുവനന്തപുരത്ത് തൊള്ളായിരത്തി അറുപത്തിയേഴ് തൃശൂർ എഴുന്നൂറ്റി കോഴിക്കോട് അറുന്നൂറ്റി കൊല്ലം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോട്ടയം നാനൂറ്റി കണ്ണൂർ മുന്നൂറ്റി ഇടുക്കി മുന്നൂറ്റി പത്തനംതിട്ട മുന്നൂറ്റി വയനാട് ഇരുന്നൂറ്റി പാലക്കാട് ഇരുന്നൂറ്റി ആലപ്പുഴ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കാസർഗോഡ് നൂറ്റി എഴുപത്തിയെട്ട് മലപ്പുറം നൂറ്റി എഴുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗികളുടെ കണക്കിൽ കഴിഞ്ഞ എഴുപത്തി ഇരുപത്തി നാല് അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സാമ്പിളുകൾ പരിശോധിച്ചതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു അതുപോലെ തന്നെ മരണത്തെ സംബന്ധിച്ച് ഇന്ന് അറു അൻപത്തി ഒൻപത് മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ നാനൂറ്റി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായി ഉയർന്നിരിക്കുകയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ പതിനൊന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് ആറായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു നാനൂറ്റി ഇരുപത്തിനാല് പേരുടെ സമ്പർക്ക് ഉറവിടം വ്യക്തമല്ല മുപ്പത് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഏഴായിരത്തി ഇരുപത്തി പേർ രോഗമുക്തി നേടി തിരുവനന്തപുരത്ത് ആയിരത്തി എൺപത്തി എട്ട് കൊല്ലം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പത്തനംതിട്ട പതിനഞ്ച് ആലപ്പുഴ നൂറ്റി അറുപത്തിയൊന്ന് കോട്ടയം അറുന്നൂറ്റി മുപ്പത്തിയെട്ട് ഇടുക്കി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എറണാകുളം ആയിരത്തി നാല് തൃശൂർ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാലക്കാട് മുന്നൂറ്റി മുപ്പത്തിയേഴ് മലപ്പുറം മുന്നൂറ് കോഴിക്കോട് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വയനാട് ഇരുന്നൂറ്റി നാല് കണ്ണൂർ നാനൂറ്റി ഇരുപത്തി രണ്ട് കാസർഗോഡ് നൂറ്റി പത്ത് എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയവരുടെ കണക്കുകൾ ഇതോടെ അറുപത്തി എണ്ണായിരത്തി എൺപത്തി അഞ്ച് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ ഇത് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു